ഹലോ എല്ലാവർക്കും അക്ഷരാസ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണ ടൈം ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് മുൻപേ ചെയ്ത് വെക്കുന്ന ഐറ്റമാണ് ഈ അച്ചാറുകൾ. ഒരുപാട് വെറൈറ്റി അച്ചാറുണ്ടെങ്കിലും വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള അച്ചാർ ഏതാണെന്നാണ് എല്ലാവരും നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ കരനാരങ്ങ അച്ചാറാണ് കാണിക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്ന ടൈമേ വേണ്ടി വരുള്ളൂ. പാകം ചെയ്തെടുക്കാൻ വരെ 2 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ അമ്മയാണ് റെഡിയാക്കി എടുക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. നിങ്ങൾ കണ്ടല്ലോ, ചെറിയൊരു കരനാരങ്ങയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കൂട്ടുകൾ മാത്രം എടുത്താൽ മതി. 2 പച്ചമുളക് നെടുകെ കീറി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-12 അല്ലി വെളുത്തുള്ളി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂണോളം കടുകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്തതിന് ശേഷം ചേർക്കാൻ പോകുന്ന മെയിൻ ഐറ്റം 1/2 ടീസ്പൂണോളം മുളക് പൊടിയാണ്. അല്പം എരിവുള്ള മുളക് പൊടിയാണ്, അത്രയും മതിയാകും. 1/2 ടീസ്പൂണോളം ഉലുവാപ്പൊടി, 1/2 ടീസ്പൂണോളം കായപ്പൊടി, ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കി ഇട്ടേക്കുകയാണ്, അല്ലെങ്കിൽ കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് കരനാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇതോടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ പാകത്തിന് ചേർത്ത് കൊടുക്കണം. കുറഞ്ഞു പോയാലും കൂടി പോയാലും അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഉപ്പ് എപ്പോഴും അച്ചാറിന് പാകത്തിന് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നിങ്ങൾക്കിത് കറിയായിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇതിലേക്ക് ചൂടുവെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറി നാരങ്ങ കറിയായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അച്ചാറ് പരുവത്തിലാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് എടുത്താൽ മതി. ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പോൾ തണുത്തതിന് ശേഷം ഏതെങ്കിലും ചില്ലുകുപ്പിയിലാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ടാറ്റ ബൈ.